ഫ്ലോഗോസ്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ചലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 15 മിനിറ്റിനുള്ളിൽ നമുക്ക് എത്ര പക്ഷികളെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം. ആൻഡ് ദ ടൈം സ്റ്റാർട്ട്സ് നൗ. വാ നോക്കാം. ഭാഗത്ത് കുറച്ച് ലാപ്പിങ്ങുകൾ നിൽപ്പുണ്ട് കേട്ടോ. ചെങ്കണ്ണി തിത്തിരികൾ. ഒരു ബേഡറെ സംബന്ധിച്ചോളം പക്ഷികളെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുകൊണ്ട് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമല്ല, കാതുകൊണ്ടും പിന്നെ അവരുടെ പ്രസൻസ് കൊണ്ടും എല്ലാം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് 15 മിനിറ്റിൽ എത്രത്തോളം പക്ഷികളെ കണ്ടുപിടിക്കുക എന്നാണ് നോക്കുന്നത്. ഇരിക്കുന്ന ആനറാഞ്ചി പക്ഷി ഇരട്ടവാലൻ എന്നൊക്കെ പറയുന്ന ബ്ലാക്ക് ഡ്രോങ്കോ. ഇരട്ടവാലൻ എന്ന് നമ്മൾ കോമൺലി ഡ്രോങ്കോയുടെ പലതിനെയും പറയാറുണ്ട്. നമുക്ക് ഈ ബ്ലാക്ക് ഡ്രോങ്കോയെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അവയുടെ കറുത്ത നിറത്തിലുള്ള തൂവലുകളും ആ ചുണ്ടിന് തൊട്ട് പുറകിലായിട്ടുള്ള ഒരു വെളുത്ത സ്പോട്ട് കണ്ടില്ലേ, അതിന് റിക്റ്റൽ സ്പോട്ട് എന്നാണ് പറയുന്നത്. ആ റിക്റ്റൽ സ്പോട്ടും നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ബ്ലാക്ക് ഡ്രോങ്കോ ഏതാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. തൊട്ടടുത്തിരുന്ന് എവിടെയോ നിന്നുകൊണ്ട് കോമൺ ഹോക്ക് കുക്കു എന്ന് പറയുന്ന പേക്കുയിൽ കരയുന്നുണ്ട്. ഈ 15 മിനിറ്റിനുള്ളിൽ കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് കാണാം, ഇല്ലെങ്കിൽ തന്നെയും നമ്മുടെ ലിസ്റ്റിലേക്ക് ആ പക്ഷി കയറിയിട്ടുണ്ട് കേട്ടോ. കാരണം ശബ്ദം കേട്ടാലും മതി നമുക്ക് പക്ഷികളെ ലിസ്റ്റിലേക്ക് ഇടാൻ. അപ്പോൾ ഇപ്പോൾ തന്നെ 11 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു കിന്നരി മൈന ഇരിപ്പുണ്ട്, ഒരെണ്ണമല്ല കുറച്ചെണ്ണം ഉണ്ട്. അതിനും കൂടി ഒന്ന് നോക്കട്ടെ. വെയിലി തത്തകൾ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു പക്ഷിയാണ്, എൻ്റെ മിക്കവാറും വ്ലോഗുകളിൽ കാണിച്ചു തന്നിട്ടുള്ളതാണ്. അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് പക്ഷികളുണ്ട്. ലിറ്റിൽ കോർമറാൻറ്റ് എന്ന് പറയുന്ന ചെറിയ നീർക്കാക്ക. നീർക്കാക്കകളിലെ ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന പക്ഷിയാണ് ലിറ്റിൽ കോർമറാൻറ്റ്. ആൻഡ് ബൈ ദ വേ, ദേ നമ്മുടെ 15 മിനിറ്റ് എന്ന് പറയുന്ന സംഭവം കഴിഞ്ഞേക്കുകയാണ്. എനിക്കിപ്പോൾ കിട്ടിയേക്കുന്നത് 17 ഇനം പക്ഷികളെയാണ്. അതിനെ എല്ലാത്തിനെയും ഒന്നും എനിക്ക് ക്യാമറയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഈ 15 മിനിറ്റിൻ്റെ ഈ ചലഞ്ച് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നത് ഷഡേ എന്ന് ഒരുപാട് പക്ഷികളെ കിട്ടും എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല, ഞാനിപ്പോൾ ഈ 15 മിനിറ്റ് കൊണ്ട് എനിക്കിതാ ഇത്ര പക്ഷികളെ മാത്രമേ കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു വ്ലോഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 2-3 മണിക്കൂറൊക്കെ ഒരു സ്ഥലത്ത് ചിലവിട്ടിട്ടായിരിക്കും ചിലപ്പോൾ ഒരു 10-15 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്. ഇതാ നിൽക്കുന്നു എന്ന് പറയാൻ പാകത്തിന് പക്ഷികളെല്ലാം വന്ന് നിൽക്കണമെന്നില്ല എന്നുള്ളത് അറിയിക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് ചലഞ്ച് ചെയ്തതാണ്. പക്ഷേ നമ്മളിവിടുന്ന് പോകുന്നില്ല, ജസ്റ്റ് ഒന്നുകൂടെ കറങ്ങി അടിച്ച് നോക്കി മാക്സിമം പക്ഷികളെ പൊക്കിയിട്ടേ നമ്മൾ പോകുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിലൊന്ന് കറങ്ങി അടിച്ച് നോക്കാം. ഇപ്പോൾ എന്തായാലും നമ്മൾ 15 മിനിറ്റിലേക്ക് ബൗണ്ട് അല്ലല്ലോ. നേരത്തെ ധൃതി പിടിച്ച് ഷൂട്ട് ചെയ്തപ്പം എനിക്ക് അയോറ പക്ഷീനെ ഒന്ന് ശരിക്കും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അയോറ പക്ഷിക്ക് മലയാളം പേരൊന്നും പ്രത്യേകിച്ച് വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലൊന്ന് പറയണേ. അവിടെ നിന്നൊരു കിരി വച്ച കേൾക്കുന്നുണ്ട്. പ്ലെയിൻ പ്രീനിയ, അതായത് വയൽ കുരുവി എന്ന് പറയുന്ന പക്ഷിയുടെ കരച്ചിലാണ്. അങ്ങനെ കാണാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. അതായത് ആ പറന്നു പോകുന്ന ഒരു കാക്ക മീൻകുത്തിയാണ് കേട്ടോ. സ്റ്റോക്ക് ബിൽഡ് കിങ് ഫിഷർ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിലെ പേര്. കുറേ പേരെ കണ്ടിട്ടുണ്ടായിരിക്കും. കേരളത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ പൊന്മാൻ വർഗ്ഗമാണ് കാക്ക മീൻകുത്തി എന്ന് പറയുന്നത്. ആകാശമൊക്കെ വീണ്ടും ഇരുണ്ട് വരുന്നുണ്ട്. മഴയുടെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ തന്നെ ഇറങ്ങിയതാ. സാറേ നമുക്ക് പറ്റുന്ന അത്രയും നേരം ഇവിടെ ബേഡിങ് ചെയ്യാൻ നോക്കാം. പ്രീനിയ അതാ ഇവിടെ തന്നെ എവിടെയോ ഇരിപ്പുണ്ട്. വളരെ ചെറിയ പക്ഷിയാണ്, അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. അവനെ നോക്കണം, എനിക്ക് ആ കാക്ക മീൻകുത്തിനെ ഒന്ന് കിട്ടുമെന്ന് നോക്കണം. ഇത് ഇതിനകത്ത് എവിടെയോ ഇരിപ്പുണ്ട്. പക്ഷേ പശു അവിടെ നിന്ന് പുല്ല് തിന്നുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഒരു ഡിസ്റ്റർബൻസ് അതിന് കിട്ടുന്നില്ല. കാരണം ഓൾറെഡി പശു അവിടെ കുറച്ച് ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒച്ചയുടെ കൂടെയാണ് ഞാൻ കാലിയാവട്ടുന്നതിൻ്റെ ഒച്ച എന്ന് വിചാരിച്ച് നിൽക്കുകയായിരിക്കും. പാവം സാരമില്ല, നമുക്ക് പശുവിന് മുതലെടുത്തുകൊണ്ട് അതിനെ അപ്രോച്ച് ചെയ്യാൻ നോക്കാം. പ്രീനിയെ കണ്ട സ്ഥിതിക്ക് ഇനി നമുക്ക് നമ്മുടെ കാക്ക മീൻകുത്തിയെ തപ്പാം. ഞാൻ കുറച്ചങ്ങ് പോയി നോക്കി, പക്ഷേ കാക്ക മീൻകുത്തിനെ കണ്ടില്ല. സാറിയില്ല, നമുക്ക് എന്തെങ്കിലും പൊക്കാം, അല്ലെങ്കിൽ ഇന്ന് തന്നെ പൊക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ പൊക്കാം. എന്തായാലും ഈ പ്ലെയിൻ പ്രീനിയ അവിടെ ഇരുന്ന് തന്നെ കരയുന്നുണ്ട്. ഞാൻ ഈ പക്ഷികളുടെ പേരുകൾ ഒരു PDF ആക്കിയിട്ട് മലയാളം എൻ്റെ ഫോണിലേക്ക് സേവ് ചെയ്താലോ എന്ന് ആലോചിക്കുക. കാരണം ചിലപ്പോഴൊക്കെ ഞാൻ പെട്ടെന്ന് മലയാളം പേര് മറന്നു പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്ലോയിൽ തന്നെ ഇംഗ്ലീഷ് പേരങ്ങ് പറയും. പക്ഷേ അത് ചിലർക്ക് മലയാളം പേര് കൂടി അറിയണമല്ലോ. മലയാളം പേര് കൂടി അറിയുന്നതാണ് അതിൻ്റെ രസം. അതുകൊണ്ട് അങ്ങനെ ഞാൻ അടുത്ത തവണ ഔട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ശരിക്കും ഈ ഒരു
വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ബേർഡിങ് കമ്മ്യൂണിറ്റിയിൽ നിൽക്കുമ്പം ശരി മലയാളം പേര് കൊണ്ട് മാത്രം അല്ലെങ്കിൽ മലയാളം പേര് മാത്രം അറിഞ്ഞു വെച്ചുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. ശരിക്കും ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരോടും ഒരുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് മാറിയിട്ടുള്ളത് കൊണ്ട് ബേഡേഴ്സ് എല്ലാവരും പക്ഷി നിരീക്ഷകരെല്ലാവരും ഇംഗ്ലീഷ് പേര് കൂടി അറിഞ്ഞിരിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹമുള്ളത്. എനിക്ക് മാത്രമല്ല ശരിക്കും അതാണ് അതിൻ്റെ ഒരു നല്ല വശം എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് പേര് പഠിക്കുന്നതിൻ്റെ. എന്നാൽ നമ്മൾ നമ്മുടെ മലയാളം പേരുകളും അറിയുക, എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ പലപ്പോഴും എൻ്റെ ഷോർട്ട് വീഡിയോകളിൽ ഇതിൻ്റെ മലയാളം പേരെന്താണ് എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, പല നാടുകളിൽ പറയുന്ന പല മലയാളം പേരുകൾ അറിയുന്നത്. പക്ഷേ ഈ മലയാളം പേരുകൾ ഉപയോഗിക്കാത്തതിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നാട്ടിലും അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഇടുക്കി ജില്ലയിൽ പറയുന്ന മലയാളം പേരായിരിക്കില്ല ഒരു തിരുവനന്തപുരം ജില്ലയിൽ പറയുന്നത്, അതായിരിക്കില്ല ചിലപ്പം ഒരു മലപ്പുറത്ത് പറയുന്നത്, കോഴിക്കോട് പറയുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു പക്ഷിക്ക് തന്നെ പല പേരുകൾ വരും. നമുക്ക് ആ പറയുന്ന പക്ഷി ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. ഇപ്പം ഉദാഹരണത്തിന് കാലംകോഴി എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ മോട്ടേൽ ഡുഡവൾ എന്ന് പറയുന്ന ഒരു മൂങ്ങനെ പറയുന്ന പേരാണ്. എന്നാൽ ചില സ്ഥലങ്ങളിൽ കാലംകോഴി എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് വേറെ ചില പക്ഷികളാണ് അല്ലെങ്കിൽ വേറെ ചില സ്പീഷീസിൽപ്പെട്ട മൂങ്ങകളാണ്. അങ്ങനെ ഒരുപാട് പക്ഷികൾക്ക് അതിന് പ്രശ്നം ഉള്ളത് കൊണ്ടാണ് മെയിൻലി ബേഡേഴ്സ് ഇംഗ്ലീഷ് പേരും കൂടി പഠിച്ചു വയ്ക്കുന്നതും അത് യൂസ് ചെയ്ത് ശീലിക്കുന്നതും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ലിസ്റ്റ് എൻ്റെ ഫോണിൽ സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ എനിക്ക് അറിയില്ലാത്ത അല്ലെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വരാത്ത മലയാളം പേര് നോക്കി പറയാമല്ലോ. ഓക്കെ, ഡൺ. ഞാൻ ശരിക്കും ഒരു ഇട്ട വട്ടത്ത് കിടന്ന് ഇങ്ങനെ കറങ്ങുകയാണ്. അവിടുന്ന് തന്നെ എനിക്ക് ഇപ്പോൾ 21 സ്പീഷീസ് ബേഡ്സിനെ കിട്ടിയേക്കുന്നത്. പക്ഷെ ചില പക്ഷികളെ ശബ്ദം കൊണ്ടാണ് ഐഡൻറ്റിഫൈ ചെയ്തേക്കുന്നത്. പക്ഷികളെ നിരീക്ഷിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ അവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അതിന് ഉപയോഗിക്കാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ബേഡ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ട്യൂട്ടോറിയൽ സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് പക്ഷികളെ കാണുന്നത് അല്ലെങ്കിൽ കണ്ട് അതിൻ്റെ പേരൊക്കെ അറിയുന്നത് ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾ ഇതുവരെ പക്ഷി നിരീക്ഷണമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ട്രൈ ഇറ്റ്, ഇറ്റ്സ് വർത്ത് ഇറ്റ്. മഴക്കാറ് പെയ്യെ കൂടി കൂടി വരുന്നുണ്ട്. അതിനു മുമ്പ് നമുക്ക് അതിൻ്റെ അപ്പുറം കുറച്ച് സ്ഥലമുണ്ട്, അവിടെയെങ്കിലും നോക്കാം കേട്ടോ. ഞാൻ ഈ സ്ഥലമൊക്കെ നേരത്തെ നിങ്ങളെ ബിഗ് ഡേകളിലും GBBC വീഡിയോസിലൊക്കെ ആയിട്ട് കാണിച്ചിട്ടുള്ളതാണ്. എന്നാലും നമ്മൾ ഒരേ സ്ഥലത്ത് ഓരോ തവണ ബീഡിങ്ങിന് വരുമ്പോഴും അവിടെ കാണുന്ന കാഴ്ചകൾ വ്യത്യസ്തമായിരിക്കും. ഇവിടെ പ്രത്യേകിച്ച് വലിയ ആക്ടിവിറ്റീസ് ഒന്നും കാണുന്നില്ല. പിന്നെ ഈ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇഷ്ടം പോലെ പ്ലം ഹെഡഡ് പാരക്വീറ്റ്സ് കരയുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു പ്ലം ഹെഡഡ് പാരക്വീറ്റ്സിനെ. കാക്ക മീൻകുത്തിയെ കൂടി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് ഇവിടെ ഒന്നും കാണാനില്ല, അങ്ങ് ദൂരെ നിന്ന് അതിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാം. അപ്പോഴത്തേക്കും ദേ മഴ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ സ്ഥലം വിട്ട് കഴിഞ്ഞാൽ മഴയ്ക്കുമ്പോൾ വീട്ടിൽ ചെല്ലാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഒരുപാട് വൈകാതെ, ചിലപ്പോൾ കുറച്ച് ഗ്യാപ്പ് വരികയും മഴക്കാലം കഴിയുന്നത് വരെ, പിന്നെ സീസണുമല്ല പക്ഷികളുടെ, അതുകൊണ്ട് തന്നെ ഒരുപാട് പക്ഷികളെ കാണണമെന്നില്ല, നമുക്ക് നല്ല വീഡിയോസുമായിട്ട് സീസൺ ആകുമ്പോഴത്തേക്കും മഴ കുറയുമ്പോഴത്തേക്കും വരാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യാം. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണാം. ബൈ.